ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു ഇലക്ട്രിക് ഇടിയപ്പം മെഷീനാണ്. അതിനായിട്ട് ഇത് നിർമ്മിക്കാനായി ഉപയോഗിച്ചിരിക്കുന്നത് ഇതുപോലെ ഒരു ക്ലാമ്പ് സെറ്റാണ്. ഇത് റെഡിമെയ്ഡായി വാങ്ങിയിരിക്കുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ഒരു സ്റ്റമ്പ് ആകൃതിയിലുള്ള ഒരു ഇരുമ്പ് പൈപ്പ് സെറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ വെൽഡ് ചെയ്ത് എടുക്കാം. ഈ ഒരു ക്ലാമ്പ് സെറ്റിലാണ് നമ്മൾ ഇടിയപ്പം ഇലക്ട്രിക് മെഷീൻ സെറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നത്. ഇത് ഈ രീതിയിൽ തന്നെ നമുക്ക് അടിയിലെ ക്ലാമ്പ് സെറ്റിൽ റെഡിമെയ്ഡായി വാങ്ങിയതിന് ശേഷം ഈ ഒരു സെറ്റിലേക്ക് ഈ ഒരു ഫ്രെയിം നമ്മൾ ഇതിലേക്ക് വെൽഡിങ് ചെയ്ത് ഇതിലേക്ക് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു മെഷീൻ ഫിറ്റ് ചെയ്തെടുക്കാം. ഇതിനായി ഉപയോഗിച്ചിരിക്കുന്ന ഈ ഫ്ലാറ്റിലാണ് നമ്മൾ ഇതിൻ്റെ മോട്ടോർ സെറ്റ് ചെയ്യുന്നത്. 12 വോൾട്ട് DC ഒരു വൈപ്പർ മോട്ടറാണ് നമ്മൾ ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വൈപ്പർ മോട്ടോർ ഇതിൻ്റെ മുകളിലായി താഴേക്ക് വരുന്ന രീതിയിൽ ഇതിലേക്ക് ഫിറ്റ് ചെയ്തെടുക്കാം. ഈ പ്ലേറ്റ് അത്യാവശ്യം ഗേജുള്ള ഒരു പ്ലേറ്റ് ആയിരിക്കണം. ഇതിലേക്കാണ് നമ്മൾ മോട്ടോർ സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ മോട്ടോർ ഇതിലേക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇനി മോട്ടോറിൽ നിന്നുള്ള ഒരു എല്ലാകൃതിയിലുള്ള ഒരു ക്ലാമ്പ് ഇതുപോലെ വെൽഡിങ് ചെയ്തെടുക്കാം. ഇത് മോട്ടോറിന് താഴേക്ക് വരുന്ന രീതിയിൽ നമുക്കിത് മോട്ടോറിൽ സെറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ താഴേക്ക് എല്ലാകൃതിയിലാണ് നമ്മൾ ഈ പീസ് ഇവിടെ സെറ്റ് ചെയ്ത് എടുക്കുകയാണ്. ഇനി ഇതിലേക്കാണ് നമ്മൾ ഇടിയപ്പത്തിൻ്റെ അച്ച് സെറ്റ് ചെയ്ത് പോകുന്നത്. സാധാരണ ഒരു ക്ലാമ്പിൽ ആണ് ഇത് ടൈറ്റ് ചെയ്ത് വെക്കുന്നത്. കറങ്ങുന്നതിനനുസരിച്ച് അത് താണു വരുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ത്രെഡ് തീരുന്നതോടുകൂടി അതിൻ്റെ കറക്കം നിൽക്കാൻ വേണ്ടിയുള്ള അതേ അളവിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു സ്വിച്ച് നമുക്ക് ഫിറ്റ് ചെയ്തെടുക്കാം. ഒരു 2-way കൺട്രോൾ സ്വിച്ചാണ് ഇതിലേക്ക് ഫിറ്റ് ചെയ്യുന്നത്. കാരണം ഇത് 2 സ്പീഡുകളിലായിട്ട് നമുക്ക് വർക്ക് ചെയ്യിക്കാവുന്നതാണ്. സ്ലോ സ്പീഡിലും ഒരു ഹൈ സ്പീഡിലുമായിട്ട് വൈപ്പർ വർക്ക് ചെയ്യിക്കുന്ന പോലെ തന്നെ നമുക്ക് ഇത് വർക്ക് ചെയ്യിച്ചെടുക്കാം. ഇതിന് നമ്മളൊരു 7H ബാറ്ററി കണക്ഷനിൽ നിന്നാണ് കൊടുക്കുന്നത്. ട്രാൻസ്ഫോമറിൽ നിന്നും DC ആക്കി കൊടുക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ നമുക്കൊരു 7H ബാറ്ററി വെച്ച് ഇതുപോലെ വർക്ക് ചെയ്യാം. ഇതുപോലെയാണ് ഇതിൻ്റെ വർക്കിംഗ്. ഇതിന് ഏകദേശം തീരാനാവുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ കമ്പിയിൽ നിന്നും അത് മാറിപ്പോകാൻ വേണ്ടിയാണ് ഇതിൻ്റെ അളവ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഓവർ ടൈറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ കുറച്ച് താഴെയായിട്ട് നമ്മളിതിൻ്റെ കണക്ഷൻ വേർപെടുന്ന രീതിയിൽ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി കുറച്ച് വേണമെങ്കിൽ ഹൈറ്റ് കൂട്ടുകയും താഴ്ത്തുകയും ഒക്കെ ചെയ്യാം. സ്പീഡ് കൂട്ടുന്നതും കൺട്രോളായിട്ട് ഇതേപോലെ നമുക്ക് സെറ്റ് ചെയ്തിരിക്കാം. ഇനി നേരെ നമുക്ക് കിച്ചണിലേക്ക് പോകാം. നമുക്ക് ഒന്ന് മാവിട്ട് ഇതുപോലെ ഏത് പ്രായമായ വ്യക്തികൾക്കും അല്ലെങ്കിൽ വീട്ടിലെ അമ്മമാർക്കും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ വളരെ സിമ്പിളായിട്ട് കഴിയുമെന്നാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതുപോലെ നട്ടൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ ജസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് എത്ര പ്രായമുള്ളവർക്കും വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഞെക്കാതെ അല്ലെങ്കിൽ തിരിക്കാതെ ഇതുപോലെ നല്ല നൂലപ്പം നമുക്ക് വീട്ടിൽ തന്നെ നിർമ്മിച്ചെടുക്കാവുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് നിർമ്മിച്ചും എടുക്കാവുന്നതാണ്. ഇതുപോലെ വളരെ സിമ്പിളായിട്ട് ഒരു നൂലപ്പം ഉണ്ടാക്കാൻ ഏത് പ്രായക്കാർക്കും വളരെ ഈസി ആയിട്ട് ഒരു സ്വിച്ചിട്ടാൽ ഇടിയപ്പം ഇതുപോലെ ഈ പ്ലേറ്റൊന്ന് വേണമെങ്കിൽ ഒന്ന് കറക്കി കൊടുത്താൽ വളരെ നല്ല രീതിയിൽ തന്നെ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇതുപോലെ ഈസി ആയിട്ടുള്ള ഒരു നൂലപ്പം മെഷീൻ നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്.